പ്രളയത്തിൽ തകർന്ന മൂന്നാർ സൈലന്റ് വാലി റോഡിന്റെ നിർമ്മാണ ജോലികൾ എവിടെയും എത്തിയില്ല. റോഡിന്റെ നിർമ്മാണത്തിൽ ഫണ്ട് അനുവദിച്ചെങ്കിലും പണി ഇനിയും ആരംഭിച്ചിട്ടില്ല. 2018 പ്രളയത്തിലാണ് മൂന്നാർ സൈലന്റ് വാലി റോഡ് പൂർണ്ണമായും തകർന്നത്. കാൽനട യാത്ര പോലും ദുസ്സഹമായ റോഡിലൂടെയുള്ള യാത്ര മഴക്കാലമാകുന്നതോടെ കൂടുതൽ ദുസ്സഹമാകും. റോഡ് പുനർനിർമ്മിക്കാൻ കഴിഞ്ഞ വർഷം ഭരണാനുമതി ലഭിച്ചെങ്കിലും ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല. മൂന്നാർ മുതൽ സൈലന്റ് വാലി വരെയുള്ള 11.5 കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡാണ് തകർന്നു കിടക്കുന്നത്. റോഡ് പുനർനിർമ്മാണത്തിനായി 6 കോടിയുടെ ഭരണാനുമതി ലഭിച്ചെങ്കിലും ഇനിയും റോഡ് പണി ആരംഭിച്ചിട്ടില്ല. ഒന്നാം പിണറായി ഗവൺമെന്റിൽ 3.25 കോടി രൂപ ഫണ്ട് അനുവദിച്ചതാ ഫ്ലെക്സ് ബോർഡ് എല്ലാം വെച്ചാങ്ക സി പി എമ്മിന്റെ നമ്പകൾ. രണ്ടാമത് ഇപ്പോൾ മര്യാദക്കുറിയ എ രാജാ എം എൽ എ അവർ 6 കോടി രൂപയ്ക്ക് മേലെ ഇന്ന് റോഡിക്ക് ഫണ്ട് അനുവദിച്ചാ ചെന്നത് ഉടനെ വേള അനുവദിക്കുന്നു. ഇതുവരെയായിട്ടും വേളക്കുള്ള മെറ്റിൽ പോലും ഇന്നും അടിച്ചു പോടല. അടുത്ത മാസം മഴ വന്നിരും. അടുത്ത മാസം മഴ വെച്ചാൽ ഇനി 6 മാസത്തേക്ക് മൂന്നാർ മഴയായിരിക്കും. അന്ന ടൈമിൽ എപ്പിടി ഇന്ന് റോഡ് വേള ചെയ്യാൻ തരില്ല. ഉടനടിയാ ബന്ധപ്പെട്ട ആളുകൾ ഇന്ന് മൂന്നാർ സൈലന്റ് വാലി റോഡ് റെഡിയാക്കുള്ള ശരിയാക്കുള്ള ഉടനടിയാ ഏർപ്പാട് പണനും. അപ്പി ഇല്ലെന്നാൽ കോൺഗ്രസ് കക്ഷിയുടെ തലമയിൽ റോഡ് മറിയൽ ഉൾപ്പെടെ മികപ്പെരിയ പോരാട്ടം നടക്കും. ഹോർട്ടികോർപ്പിന്റെ സ്ട്രോബെറി പാർക്ക്, ശാന്തിവനം, ബീവറേജസ് ഔട്ട്ലെറ്റ് തുടങ്ങിയവയെല്ലാം ഈ റോഡിലാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ സൈലന്റ് വാലി, ഗൂഢാർവിള മേഖലയിലെ നിരവധി കുടുംബങ്ങളും ഈ റോഡിനെ ആശ്രയിക്കുന്നു. റോഡിന്റെ ശോച്യാവസ്ഥ കൊണ്ട് മാട്ടുപെട്ടി വഴി മണിക്കൂറോളം സഞ്ചരിച്ചാണ് തൊഴിലാളികളടക്കമുള്ളവർ മൂന്നാറിലെത്തുന്നത്. പ്രളയം കഴിഞ്ഞ് 4 വർഷമായിട്ടും റോഡ് പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഈ മഴക്കാലത്തിന് മുന്നേയെങ്കിലും യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.